ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിന്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ആ ഫോൺ കോൾ വരികയാണ്. ആ വൃത്തികെട്ടവൻ ഫോണ് വിളിച്ചപ്പോ ശ്രുതിക്ക് ആകെ ഇത് ഒരു ഇതായിപ്പോയി. ഈശ്വര, ഞാൻ എങ്ങനെ ഇവനെ പറഞ്ഞു ഒഴിവാക്കും? ആ സാറിപ്പോ എന്നെ വിളിച്ചത് മാഡം പറഞ്ഞിട്ടാണോ? ഏയ്, മാഡം പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ വിളിച്ചത് എനിക്ക് വേണ്ടിയാ. എന്തിനാ സാറ് വിളിച്ചത്? ശ്രുതി ഒന്നിപ്പൊ ഇവിടെ വരെ വരാവോ? എന്തിന്? ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ? അതൊക്കെയുണ്ട്, അതൊക്കെ ഞാൻ പറയാം. ശ്രുതി ഒന്ന് ഇവിടെ വരെ വാ. അത് കേട്ടതും ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാ ശ്രുതി. അതൊക്കെ അപ്പോ ശ്രുതി ചോദിച്ചു, ആരാ, എന്താ പ്രശ്നം എന്നും. അപ്പോ ഒന്നുമില്ല, ഇപ്പൊ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി, സാർ എന്നെ നാളെ രാവിലെ വിളിക്കേ, മാഡത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ കിട്ടിയപ്പോ, ഹാ വെക്കല്ല ശ്രുതി, ശ്രുതിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നത് ഞാനല്ലേ. ഇത്രയും ഓഫറുകളുള്ള എല്ലാ വർക്കും നേടിത്തന്നത് ഞാനല്ലേ. അങ്ങനെയുള്ളപ്പോ ശ്രുതി ഇങ്ങനെ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ എങ്ങനെ ശരിയാവുന്നേ? അങ്ങനെ മാറാൻ പാടില്ല. സാറിനോട് ഞാൻ പറഞ്ഞില്ലേ സാർ എന്നെ ഇപ്പൊ വിളിക്കണ്ടെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തു. അത് കട്ട് ചെയ്ത് കഴിഞ്ഞതും ശ്രുതി ചോദിക്കുക, ആരാ ശ്രുതി, എന്തിനാ അയാള് വിളിച്ചത്? ഞാൻ പറഞ്ഞില്ലേ ഒരു കോഴിയാ. എന്ത് ചെയ്യാനാ? ആ വീട്ടിലെ മാഡത്തിന് ഞാൻ മസാജ് ചെയ്യാൻ പോവായിരുന്നു. ആ സമയത്ത് ഇയാള് ആ മാഡം കാണാതെ എന്നെ ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് നമ്മുടെ ജോലിയല്ലേ പ്രാധാന്യം. അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കാതെ ആ ജോലി പോയി ചെയ്യും. പിന്നെ ഇയാളെന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ മാഡത്തിനോട് ഓരോന്നും നുണ പറഞ്ഞിട്ടാ ഇയാള് നമ്പർ മേടിക്കുന്നത്. അതിനുശേഷം എന്നോട് പറയുന്ന വാക്കുകളൊക്കെ വൃത്തികെട്ട വാക്കുകളാ. പിന്നെ എതിർക്കാൻ തൻ്റെ ഇടം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. അത് കേട്ടതും ഹാ, എന്നാ പിന്നെ ശ്രുതിക്ക് ഒരു കല്യാണം കഴിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. കല്യാണം കഴിച്ചു കഴിഞ്ഞാ ഭർത്താവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കേണ്ടി വരില്ലേ? ഒരു ജോലിക്കും പോകാൻ പറ്റാതെ സ്വന്തമായിട്ട് കയ്യിൽ വരുമാനവും ഇല്ലാതെ ആകെ മൊത്തത്തില് വലിയൊരു പ്രശ്നമാവില്ലേ? അതിൻ്റെയൊക്കെ സങ്കടമുണ്ട്. അതുകൊണ്ടാ ഞാൻ അതൊന്നും ചെയ്യാത്തത്, കല്യാണത്തെ കുറിച്ച് ആലോചിക്കാത്തത്. ശ്രുതിക്ക് തെറ്റിപ്പോയി. ആര് പറഞ്ഞു ഭർത്താവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കണമെന്ന്? ഇന്ന് ആണിനും പെണ്ണിനും തുല്യ അവകാശമുള്ള ലോകമായി മാറിയിരിക്കുകയല്ലേ നമ്മുടെ നാട്. അങ്ങനെയുള്ളപ്പോ എന്തിനാ ഭർത്താവിന്റെ അടിമയായിട്ട് ജീവിക്കുന്നേ? ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂ. ഭർത്താവ് ജോലിക്ക് പോകണ്ടെന്നാ പറയുന്ന ആ സമയമൊക്കെ അങ്ങ് കഴിഞ്ഞുപോയി ശ്രുതി. ഇതൊക്കെ ന്യൂ ജനറേഷന്റെ കാലാ. അങ്ങനെയുള്ളപ്പോ ശ്രുതി വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. എത്രയോ ആണുങ്ങള് നല്ലവരുണ്ട്, ഭാര്യയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരുടെ സ്വപ്നങ്ങൾ തകർക്കാതെ അവരോടൊപ്പം നിൽക്കുന്നവരാ യഥാർത്ഥ ഭർത്താക്കന്മാര്. അത് കേട്ടതും ശ്രുതിക്ക് ശ്രുതിയെ ഒരുപാട് ഇഷ്ടായി. ആ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ, അങ്ങനെ ഒരാള് വരികയാണെങ്കിൽ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയം അയാളുടെ കോള് വീണ്ടും വരിക. ഇത് ശ്രുതി പറഞ്ഞ ആ ആളല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ എടുത്തു. ഹലോ, ആരാണ് എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇത് ശ്രുതിയുടെ ഫോണല്ലേ, ഇത് ആരാ സംസാരിക്കുന്നേ? ആരാ ശ്രുതിയുടെ ഫോൺ എടുക്കാൻ, നിങ്ങളാരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാൾ ആ കോഴി ചോദിക്കുകയാണ്. അത് കേട്ടതും ശ്രുതി, ഞാൻ ശ്രുതിയുടെ ഹസ്ബൻഡാണ്, നിങ്ങളാരാ? ഹസ്ബൻഡോ? ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ആ അതൊക്കെ കഴിഞ്ഞു, ഇപ്പൊ പെട്ടെന്നായിരുന്നു, ഈ ഇടക്കായിരുന്നു കല്യാണം, ഞങ്ങൾ സ്നേഹിച്ചു കെട്ടിയതാ. അത് കേട്ടതും അയാൾ ആകെ ചമ്മിപ്പോയി. സത്യമായിട്ടും ശ്രുതിയുടെ ഭർത്താവാണോ? അതേന്ന് പറഞ്ഞില്ലേ താനിങ്ങനെ കൂടെ കൂടെ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടല്ലോ. ആ വിളി വേണ്ട, അതെനിക്കിഷ്ടമല്ല. ദേ കൂടുതൽ കളിച്ചാലേ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും, മനസ്സിലായോ? അയ്യോ സോറി സർ, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, സോറി. സത്യം പറഞ്ഞ ശ്രുതിക്ക് കല്യാണമൊന്നും ആയിട്ടില്ല എന്ന് കരുതിയാ ഞാൻ അങ്ങനെ സംസാരിച്ചത്. ശ്രുതി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കില് ഞാൻ ഇനി വിളിച്ച് ശല്യം ചെയ്യില്ലായിരുന്നു, സോറി സർ എന്നും പറഞ്ഞുകൊണ്ട് അയാള് ഫോൺ കട്ട് ചെയ്യുക. ഇതെല്ലാം ശ്രുതി മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി ശ്രുതിക്ക്. തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരാള്, ഇനി ആ കോഴിയുടെ ശല്യം തനിക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും ശ്രുതി, അല്ല പിന്നെ, അവളെ വെറുതെ വിളിച്ച് ശല്യം ചെയ്യുക, എനിക്കൊരു ഉപകാരം ചെയ്തെന്ന കുട്ടിയാ, ആ കുട്ടിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാ ശ്രുതി അങ്ങോട്ട് വരുന്നേ. ശ്രുതി വന്നത് അത് പിന്നെ അവൻ വെറുതെ വിളിച്ചോണ്ടിരുന്നേ. ശ്രുതി പറഞ്ഞില്ലേ വലിയൊരു കോഴിയാണെന്ന്, അതുകൊണ്ട് അവനിട്ട് നല്ലൊരു പണി കൊടുത്തത്. എന്തായാലും ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല, ശ്രുതി പേടിക്കണ്ട. അത് കേട്ടത് ശ്രുതി താങ്ക്സ് എന്നും പറയാ. എന്തിനാ താങ്ക്സ് ഒക്കെ പറയുന്നേ? സത്യം പറഞ്ഞ ഞാനല്ലേ താങ്ക്സ് പറയേണ്ടത്. എന്റെ ജീവൻ രക്ഷിച്ചതിന്, എന്നെ രക്ഷിച്ച് ഇവിടം വരെ എത്തിച്ച് എനിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ലാത്ത ആക്കിയതിന്റെ കാരണം ദാ താനാ. അങ്ങനെയുള്ളപ്പോ തന്നെ ഒരു ഇതിൽ നിന്ന് രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കില്ലേ? അതെന്റെ കടമയല്ലേ? എന്തായാലും ധൈര്യമായിട്ടിരിക്കെ,
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതി ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ ശ്രുതി അങ്ങോട്ട് വെളിയിലേക്ക് പോവുക. എന്തൊരു സ്നേഹമുള്ള മനുഷ്യനാ, ഇതുപോലെ ഒരാളെ ഭർത്താവായി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ അത് പറയും? ഇനി ഈ പുള്ളിക്ക് കല്യാണം ആയതാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്കിവിടെ ഒരുപാട് ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. ജീവിക്കാൻ വേണ്ടി ഒരുപാട് ഓടുന്നൊരു പെൺകുട്ടി, അനാഥ പെൺകുട്ടി, ഇതുപോലെ ഒരാളെയാണ് വേണ്ടത്. കുടുംബമൊന്നും ഇല്ലാത്ത ഒരാളെ സ്നേഹിച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ കൊണ്ട് യാതൊരുവിധ ശല്യവും ഉണ്ടാവില്ല. സ്നേഹം എന്താണെന്ന് അറിഞ്ഞ് ജീവിക്കണ പെങ്കൊച്ചായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി ഒരാളുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ആ അമ്മാവനെന്താ ഇവിടെ? അത് പിന്നെ മോനെ, ആകെ മൊത്തത്തിൽ അമ്മാവൻ ഭയങ്കര കഷ്ടത്തിലാ മോനെ. എന്തു പറ്റി അമ്മാവ, എന്തു ചെയ്യാനാ? എടുക്കാൻ കയ്യിൽ കാലെണ്ണ പോലും ഇല്ല. പട്ടിണിയായിരുന്നു, ഇത്രയും നാളും പട്ടിണിയായിരുന്നു. ഇനി ജീവിക്കാൻ അമ്മാവന് വയ്യ. എന്താ അമ്മാവ ഈ പറയുന്നേ? അമ്മാവൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മാവന്റെ കാര്യം കഴിഞ്ഞു മോനെ. ഇനി അമ്മാവൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല എന്ന് തോന്നേ. അമ്മാവന് അത്രയ്ക്ക് സങ്കടമുണ്ട്, ഒരുപാട് കടങ്ങളുണ്ട്. മരിക്കുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച കടങ്ങളൊക്കെ വീട്ടണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അമ്മാവന്റെ കയ്യിൽ കാശൊന്നും ഇരിപ്പില്ല. അമ്മാവന് കാശുണ്ടായിരുന്നെങ്കിൽ അമ്മാവനെല്ലാം കൊടുത്തു തീർത്താന്നെ. അത് കേട്ടതും അമ്മാവന് എത്ര രൂപയാ വേണ്ടത്? ഞാൻ തരാം. അപ്പോ അമ്മാവൻ ഇത്ര രൂപ വേണോന്ന് സച്ചിയോട് പറയുക. ഈശ്വര, പത്തോ അമ്പതോ ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ലോൺ എടുത്താണെങ്കിലും ഞാൻ തരായിരുന്നു. ഇതിപ്പോ ഇത്രയും ലക്ഷം രൂപ, പെട്ടെന്ന് ഞാൻ എവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് തരാനാ അമ്മാവ? അത് കേട്ടത് മോനെ, ഇത് തന്നെയാണ് എന്റെ അവസ്ഥ. ഇത്രയും ലക്ഷം രൂപ ഞാൻ എവിടെ നിന്നുണ്ടാക്കും? ഒരു പിടിയില്ലാത്തതുകൊണ്ട് അമ്മാവൻ മോന്റെ അടുത്തേക്ക് വന്നത്. മോൻ ഡ്രൈവർ ആയതുകൊണ്ട് ഏതു നേരവും മോന്റെ കയ്യിൽ കാശുണ്ടാവുമല്ലോ. ആ ഒരു ഇതിൽ വന്നതാ മോനെ. അമ്മാവനോട് ക്ഷമിക്കേ, അമ്മാവന് കാശൊന്നും വേണ്ട. അമ്മാവൻ മരിക്കുകയാണെങ്കിൽ മോൻ വന്ന് അമ്മാവന് വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യണം. അമ്മാവ ഷേ, ഇത് എന്തൊരു വർത്താനായി പറയുന്നേ? അമ്മാവൻ മരിച്ചിട്ട് പിന്നെ ആ എന്തു ചെയ്യാനാ അമ്മാവ? മരിക്കൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും നോക്കട്ടെ. ഇല്ല മോനെ, ദൈവം പോലും അമ്മാവനെ കൈവിട്ടു. അമ്മാവൻ ഇനി ആരുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും അമ്മാവനെ നോക്കാനും അമ്മാവന്റെ കടങ്ങൾ വീട്ടാനും അമ്മാവന് തന്നെയല്ലേ ഇനി വഴിയുള്ളൂ. പിന്നെ അമ്മാവൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പിന്നെ കടക്കാരും വീടിന്റെ മുമ്പിൽ വരില്ലല്ലോ. അതുകൊണ്ട് അമ്മാവൻ പോവുക. അമ്മാവ അമ്മാവൻ പോവല്ലേ? അമ്മാവന് കാശ് വേണമെങ്കിൽ ഞാൻ ഒപ്പിച്ചു തരാം, പക്ഷെ എനിക്ക് കുറച്ച് സമയം താ. അത് കേട്ടതും മോന്റെ നല്ല മനസ്സുകൊണ്ട മോന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയത് ഭാര്യയായിട്ട്. എന്തായാലും നിങ്ങളുടെ ജീവിതം സന്തോഷകരമാവും. അമ്മാവന് വേറെ വഴിയില്ലാത്തോണ്ടാ മോനെ. ഒരിക്കൽ കൂടെ അമ്മാവൻ ചോദിക്കുക, എന്തെങ്കിലും ഒരു സഹായം അമ്മാവനെ സഹായിച്ചൂടെ? അമ്മാവ ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് ഇങ്ങനെ വന്ന് ചോദിച്ചാ ഞാൻ എവിടെ പോവും? അമ്മാവ എന്നോട് കുറച്ചു ദിവസം മുമ്പ് ചോദിക്കുകയാണെങ്കിൽ പോലും ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. ഇതിപ്പോ പെട്ടെന്നായി പോയില്ല അമ്മാവന്റെ ചോദ്യം. എന്തായാലും എനിക്ക് കുറച്ച് സമയം താ. അമ്മാവൻ ആത്മഹത്യ ഒന്നും ചെയ്യേണ്ടി വരില്ല. ഈ സച്ചി ജീവിച്ചിരിക്കുമ്പോ അമ്മാവനും ആ അച്ഛനും എന്റെ ഭാര്യയ്ക്കൊന്നും ഒരാപത്ത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അച്ചി അമ്മാവനെ ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയം ചന്ദ്രയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. ഈശ്വര, എത്ര വിളിച്ചിട്ടും എന്റെ മോൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. എന്തൊരു കഷ്ടമായത്, വല്ലാത്ത കഷ്ടം തന്നെ. എന്റെ മോനിത് എവിടെ പോയിട്ടുണ്ടാവും? ഇവിടത്തെ വൃത്തികെട്ടവന്റെ വായിലെ നാവുകൊണ്ട് പറഞ്ഞ ഓരോ വാക്കുകളും എന്റെ മോന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവനിപ്പോ ഞാൻ വിളിച്ചിട്ട് ഫോണ് പോലും എടുക്കാത്തത്. ദൈവമേ, എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോ ശ്രുതി ബാത്റൂമിൽ പോയിരിക്കുന്ന സമയമായിരുന്നു. ഈ സമയം ചന്ദ്ര ഒന്നുകൂടെ വിളിച്ചു നോക്കാം. എന്തായാലും എന്റെ കോള് കണ്ട് അവൻ എടുക്കും. ചിലപ്പോ എന്തെങ്കിലും തിരക്കിലായതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നെങ്കിലോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വീണ്ടും ചന്ദ്ര വിളിക്കുകയാണ്. അപ്പൊ ശ്രുതി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതെന്താ, ശ്രുതി സാറിന്റെ ഫോൺ അടിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അതിലേക്ക് നോക്കി. നോക്കിയപ്പോ അമ്മ എന്ന് സേവ് ചെയ്തിരിക്കുന്നു. അമ്മയോ? ആരുമില്ലെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. പിന്നെ ഈ അമ്മ എവിടെ നിന്ന് വിളിക്കുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ വീണ്ടും ഫോൺ അടിച്ചു. എന്തായാലും എടുത്തേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ എടുക്കുക. ഹലോ, ആ ഇതാരാ സംസാരിക്കുന്നേ? എന്റെ മോന്റെ ഫോൺ എങ്ങനെയാ മോളുടെ കയ്യിൽ വന്നത്? അത് കേട്ടതും അത് നിങ്ങളാരാ? ഞാൻ അവന്റെ അമ്മയാ. എന്തെങ്കിലും ഒന്ന് പറ മോളെ, അവൻ എവിടെയാ ഉള്ളത്? മോളുടെ അടുത്താണോ? അത് കേട്ടതും അതെ, എന്റെ അടുത്താ ഉള്ളത്. പക്ഷെ ഞങ്ങളുള്ളത് ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? എന്തു പറ്റി? അത് പിന്നെ എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് മാഡം, അത് പിന്നെ എന്താണെങ്കിലും പറ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ മോളെ. കുറെ നേരമായി ഞാൻ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാൻ വിളിച്ചിട്ട് പോലും അവൻ ഫോൺ എടുക്കുന്നില്ല. അത് കേട്ടത് മാഡം, മാഡത്തിന്റെ മോനൊരു ആക്സിഡന്റ് പറ്റി. എന്റെ ദൈവമേ, എന്റെ മോൻ എന്താ പറ്റിയത്? എന്നിട്ട് അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, പേടിക്കാനൊന്നുമില്ല, കാലില് ചെറിയൊരു പൊട്ടല് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഡ്രസ്സ് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. മാഡം എന്തായാലും ധൈര്യമായിട്ടിരിക്കേ, ഞാനുണ്ട് സാറിന്റെ കൂടെ. ആ പിന്നെ
സാറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും അഡ്മിറ്റ് ചെയ്തതൊക്കെ ഞാനാ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും. വളരെ നന്ദിയുണ്ട് മോളെ, ഇന്നത്തെ കാലത്ത് ഒരു അപകടം സംഭവിച്ച് തിരിഞ്ഞു നോക്കാതെ പോകുന്ന കാല ആ സമയത്ത് എന്റെ മോനെ രക്ഷിച്ച് മോള് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവന്റെ ജീവൻ രക്ഷിച്ച മോളെ എനിക്കൊന്ന് നേരിട്ട് കാണണമെന്നൊക്കെയുണ്ട്. അമ്മ ഉടനെ അങ്ങോട്ട് വരാം. ഏത് ഹോസ്പിറ്റലിലാണ് മോളെ ഉള്ളത്? അത് കേട്ടതും ഇന്ന ഹോസ്പിറ്റലിലെ അമ്മയെന്നും ശ്രുതി പറയുകയാണ് അത് കേട്ടത് ശ്രുതിയോട്. ശരി മോളെ എന്നാ, ഞാൻ വരുന്നവരെ മോളെ എവിടെയും പോരുത്, ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും ശ്രുതി വന്നു. ശ്രുതി വന്നതും ശ്രുതി ആരും ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്താ ശ്രുതി അങ്ങനെ ചോദിച്ചേ? അല്ല, ഇപ്പോ സാറിന്റെ ഫോണിലേക്ക് സാറിന്റെ അമ്മ വിളിച്ചായിരുന്നു. അത് കേട്ടതും ശ്രുതി ഞെട്ടി. ഓ അമ്മയോ? അമ്മയ്ക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല, എന്ത് ചെയ്യാനാ? ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ ഒന്നും ഇതാക്കൊന്നുമില്ല. ആ പിന്നെ എന്നെ വിളിച്ചത് എന്തിനാന്നൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും എനിക്ക് എന്ത് സംഭവിച്ചാലും ആർക്കും ഒരു പ്രശ്നമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് കേട്ടതും എന്തിനാ ആ അമ്മയെ കുറിച്ച് ഇങ്ങനെ പറയുന്നേ? ആ അമ്മയുടെ സംസാരം കേട്ടപ്പോ എനിക്ക് അങ്ങനെയല്ലല്ലോ തോന്നിയത്. സാറിനോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു അമ്മയാണ് എനിക്ക് തോന്നിയത്. ആ ചിലപ്പോ ശ്രുതിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, എന്നാ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ശ്രുതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ അനാഥനാണെന്ന്. അതെ, ഒരു പെണ്ണിനെ കൈക്കലാക്കാൻ വേണ്ടി എന്തൊക്കെ കള്ളങ്ങളാണ് ശ്രുതിയോട് പറയുന്നത്, അതാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ചന്ദ്രയാണെങ്കിൽ ശ്രുതിക്ക് വേണ്ടി ജീവൻ വരെ കളയാൻ നിൽക്കുന്ന ഒരു അമ്മയാ. ആ അമ്മയുടെ സ്നേഹം വെറും കള്ള സ്നേഹമാണെന്ന് പറഞ്ഞ ശ്രുതിക്ക് ഇനി മാപ്പ് കൊടുക്കാനാവോ? അതെ, ശ്രുതിയും ഒന്നാകുമോ എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക പ്രേക്ഷകരെ. നമ്മുടെ ശ്രുതിയുടെ 18-ാം മടവാണ് ശ്രുതിയെ സ്വന്തമാക്കാനുള്ള 18-ാം മടവ്. ഒരു പെണ്ണിന്റെ മുൻപിൽ തോറ്റുപോയി, എല്ലാം നഷ്ടപ്പെടുത്തി. ഇനി മറ്റൊരു പെണ്ണിന്റെ മുൻപിൽ മനസ്സ് തുറക്കാനാണ് ശ്രുതിയുടെ ആഗ്രഹം. പക്ഷേ ശ്രുതിയാണെങ്കിലോ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുക. ഇനി ശ്രുതിയെ പോലെ ഒരാളെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രുതിക്ക് ആഗ്രഹം ഉണ്ടാവോ? അതൊക്കെ ഉണ്ടാവോ എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കുക. ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങൾ ആരും മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.